നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഓംലെറ്റ് ആണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായി വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ബീഫാണിത്. ഇതേ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇനിയും നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഇവിടെ ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഇഞ്ചി, രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പേസ്റ്റായിട്ട് ഇടാനാ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാലകളെല്ലാം ഈ ബീഫിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. താല്പര്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട
ഒരുപാട് കുക്കാക്കണ്ട അതിനു മുമ്പായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കാവുമ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഹാഫ് വെച്ചിട്ട് കവർ ചെയ്യാം നമുക്കിതൊന്ന് പതുക്കെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ബീഫ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.